താജ്മഹലാണ് കാണുന്നത്. ആ കാണുന്ന താജ്മഹലിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കേരളത്തിൽ നിന്ന് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് സ്ലീപ്പർ ക്ലാസ്സിലാണ് വരണമെങ്കിൽ നമുക്ക് 900 രൂപയാണ് റേറ്റ്. എറണാകുളത്ത് നിന്ന് ആഗ്ര കാണ്ട് വരെയുള്ള ഏകദേശം റേറ്റ് 900 രൂപേൻ്റെ ഉള്ളിലാണ്. ഇനി അതല്ല, നമ്മൾ എ സി കമ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ തേർഡ് എ സി ആകുമ്പോൾ 2490, സെക്കൻഡ് എ സി ആകുമ്പോൾ 3500 മുകളിൽ വരും. ഇനി ഫസ്റ്റ് എ സി ആണെങ്കിൽ രാജധാനി പോലത്തെ കൊണ്ടിരിക്കുന്ന 8000 സംതിങ് ഒക്കെ വരും. ഇനി അതല്ല, നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് വരുന്നതെങ്കിൽ 550 രൂപേൻ്റെ ഉള്ളിലേ നമുക്ക് വരുന്നുള്ളൂ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ കോമ്പൗണ്ട്, താജ്മഹലിൻ്റെ ഈ കോമ്പൗണ്ടിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചാർജ് ഓൺലൈൻ നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 45 രൂപയും, ഓഫ്ലൈനാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ വന്നിട്ട് വരിക്ക് നിന്നിട്ട് എടുക്കുകയാണെങ്കിൽ 50 രൂപ കൊടുക്കണം. ഏറ്റവും ബെറ്റർ ഓഫ്ലൈൻ ഓൺലൈനായിട്ട് എടുക്കുകയാണ് എന്നാൽ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, മീൻസ് ടിക്കറ്റ് എടുക്കാതെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ ചെറിയൊരു ക്യൂ ഉണ്ടാവും. അപ്പോൾ ഇതിനുള്ളിലേക്ക്, പിന്നെ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക്, ഈ കാണുന്ന താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് 200 രൂപേൻ്റെ ടിക്കറ്റ് ഉണ്ട്. താജ്മഹൽ മോസോളിയോ ഒക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 45 രൂപേൻ്റെ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ചാർജ് വരുന്നത് കേരളത്തിൽ നിന്ന് ഇവിടെ എത്താനും ഇവിടെ തിരിച്ചു പോകാനുള്ള ചാർജ് കൂട്ടുമ്പോഴും റൂം ഫുഡ് കാര്യം കൂട്ടുമ്പോൾ നമുക്ക് ഭീമമായിട്ട് സംഖ്യ വരും. ഒറ്റക്ക് ഒരു ഒറ്റ വൈബിൽ വരികയാണെങ്കിൽ നമുക്ക് 1200 രൂപ കൊണ്ട് താജ്മഹൽ കണ്ടുപോകാം. എന്തായാലും എല്ലാവരുടെ യാത്രകൾ മനോഹരമാണ്.